ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ടിപ്പുകളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. സൂപ്പർ ടിപ്പുകളാണ്, അപ്പം നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും, അതുപോലെ വീട്ടമ്മമാർക്കാണ് ഏറ്റവും വളരെ യൂസ്ഫുൾ ആവും. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ്, ഞാൻ ഇതിവിടെ ഒരു തേപ്പൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനത്തെ തേപ്പൂട്ടി, ഇലക്ട്രോണിക്സിൻ്റെ തേപ്പൂട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചിരട്ടത്തേപ്പൂട്ടിയാണെങ്കിലും നമ്മൾ നല്ല ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ പോളിസ്റ്റർ തുണി അല്ലെങ്കിൽ കോട്ടൺ തുണിയിലാണെങ്കിലും നമ്മളൊന്നിങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ തേക്കാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ ഒട്ടി 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 ഇരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഈ ആ തുണി അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നി 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 പോകുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മുടെ ആ ഇതിൻ്റെ തേപ്പൊട്ടിയുടെ ഒരു ഇത് കൊണ്ടാണ്, ചിലപ്പോൾ ചൂട് കൂടിപ്പോയത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് നമുക്ക് തേക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇതും കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ തേ കോട്ടൺ തുണിയാണെങ്കിൽ തേക്കുമ്പോഴത്തേക്കും തന്നെ ഒന്ന് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്ക് ക്ലീൻ ആകാൻ വേണ്ടി, അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട അടിപൊളി ഒരു ടിപ്പുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്ക് ന്യൂസ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തുണി തേക്കുന്ന മുമ്പ് തേപ്പൊട്ടിയൊക്കെ നല്ല ചൂടായിക്കഴിഞ്ഞാൽ, ചിരട്ടപ്പെട്ടിയാണെങ്കിൽ ചിരട്ടെ ഒക്കെ കത്തിച്ച് വെച്ച് എടുക്കുകയാണെങ്കിൽ തന്നെയാണെങ്കിൽ ആദ്യമേ നമുക്ക് ചെയ്യേണ്ട ഒരു ടിപ്പാണ് നമ്മുടെ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ വാഴയിലയിലോ. ഇപ്പോൾ വാഴയില ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. ഈ ന്യൂസ് പേപ്പർ എടുക്കുക, ആദ്യം ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മുടെ തേപ്പൊട്ടിയും കൂടെ തേച്ച് കൊടുക്കുക. ന്യൂസ് പേപ്പർ സൂപ്പറാണ് കേട്ടോ. ഇനി നമുക്കിങ്ങനെ സാരിയൊക്കെ തേക്കാനും നല്ല നല്ല ഈ ഉരുകി പോകുന്ന തുണികളൊക്കെ ഇല്ലേ, പോളിസ്റ്ററിൻ്റെ തുണികളൊക്കെ തേക്കാനൊക്കെ നമുക്ക് ന്യൂസ് പേപ്പർ ഇട്ട് തേച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സൂപ്പറാണ്. ഇല്ലെങ്കിൽ വാഴയിലയാണെങ്കിലും ഒന്ന് എടുത്ത് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തേപ്പൊട്ടിക്ക് നല്ലൊരു മിനുസം ഉണ്ടാകും. ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തുമില്ല കേട്ടോ. വാഴയില ഇല്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി ഒരു ടിപ്പാണ് കണ്ടോ. ഇപ്പോൾ സൂപ്പറായിട്ട് ഞാൻ തേച്ചെടുക്കണ്ടെന്ന്, എത്ര പെട്ടെന്നാണ് നമുക്ക് സിമ്പിളായിട്ട് നല്ലപോലെ തേച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വാഴയിലയും നല്ലതാണ്, അതുപോലെ ന്യൂസ് പേപ്പറും നല്ലതാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, ഇപ്പോൾ ഞാൻ ഒരു വെള്ള ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ യൂണിഫോം ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ കുട്ടികളുടെ യൂണിഫോം പേന കൊണ്ട് വരച്ച പാട്, അല്ലെങ്കിൽ മുതിർന്നവരാണ് എവിടെ പോയി പേന കൊണ്ടൊക്കെ വരച്ച പാടൊക്കെ ഷർട്ടുകളിൽ കാണും. അപ്പോൾ നമുക്കത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. ഞാൻ അപ്പോൾ നേരിട്ട് ഞാൻ പേന കൊണ്ടൊന്ന് വരച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ആ പേന കൊണ്ട് വരച്ച സൈഡിലേക്ക് നമ്മുടെ കയ്യിൽ സ്പ്രേ എടുത്ത് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കൈയും കൊണ്ടൊന്ന് ഒന്ന് തിരുമ്മി എടുക്കുവാണെങ്കിൽ ആ കളർ ഫുള്ള് പോകും കേട്ടോ. പേന കൊണ്ട് വരച്ച കളർ ഫുള്ള് പോകും. പുതിയ സ്പ്രേ ഒന്നും വേണ്ട, നമുക്ക് ഈ മിനി ഡേറ്റ് കഴിഞ്ഞ സ്പ്രേ ഒക്കെ കാണുമല്ലോ. അതുപോലെ തന്നെ സ്പ്രേ അടിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നതൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഞെക്കി കൊടുത്താൽ മാത്രം മതി. അന്നപ്പോഴത്തേക്ക് നല്ലപോലെ സ്പ്രേ അതിലേക്ക് വീഴും, നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ടാണ് പേനയും കൊണ്ട് വരച്ചത് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇനിയിപ്പം കുട്ടികൾ പേന കൊണ്ട് വരച്ചോണ്ട് വന്നാലും നമുക്ക് സുഖമായിട്ട് അത് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതോർത്ത് വിഷമിക്കുകയേ വേണ്ട. ഇനി അടുത്ത ടിപ്പ്, ഇപ്പോൾ പേനയും കൊണ്ടല്ലേ ഞാൻ കാണിച്ചു തന്നത്, ഇനി നമുക്ക് പെൻസിലും കൊണ്ടൊന്ന് വരച്ചിട്ട് കളയാൻ പറ്റുമോ എന്ന് നോക്കാം. സ്പ്രേയും കൊണ്ട് കളയാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ തന്നെ ഒന്ന് പെൻസിലും കൊണ്ട് വരച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് സ്പ്രേ കൊണ്ട് തന്നെ. എന്നിട്ട് ഞാനത് കൈ കൊണ്ട് എങ്ങനെ ഇടപെടി അത് കളയുന്നുണ്ട് പോകുന്നുണ്ട് കേട്ടോ. പേനയുടെയും പെൻസിലിൻ്റെ ക്രയോണിൻ്റെ വരെ നമുക്ക് ഇതിനെ കൊണ്ട് കളയാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മളിപ്പോൾ പേനയുടെയും പെൻസിലിനെയും കണ്ടു, ഇനി നമുക്ക് ക്രയോണും കൊണ്ടൊന്ന് വരച്ച് നോക്കാം. ക്രയോണും കൊണ്ട് വരച്ചതിന് ശേഷം സ്പ്രേ വെച്ച് ഇതുപോലെ നാക്കി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൈ കൊണ്ടൊന്ന് ഞാൻ എവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ആ കളർ പോകുന്നില്ല, വരച്ച പാട് മാത്രമേ പോകുന്നുള്ളൂ. പക്ഷേ കളറും പടർന്നിട്ടുണ്ട്, ക്രിമ്പൊരു ബ്രൗൺ കളറാണ് അത് പടർന്നിട്ടുണ്ട്. അത് കളയാനായിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് നമ്മുടെ പേസ്റ്റ്. ഈ പേസ്റ്റും കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് കഴുകി കറ കളയാവുന്നുള്ളൂ. ഏത് കറയാണ് നമുക്ക് കളയാൻ പറ്റുക നമ്മുടെ പേസ്റ്റ് കേട്ടോ. അത് വൈറ്റ് കളറിലെ പേസ്റ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പേസ്റ്റ് അവിടെ കറയുടെ ഭാഗത്ത് നിന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ബ്രഷ് കൊണ്ട് ഒന്നിങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം ലൈവായിട്ട് തന്നെ അത് കഴുകി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കറ ഫുള്ള് പോയി കിട്ടുവേ. അതെ, അങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ കഴുകി കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ കളറ് ആ കറ പോയി കേട്ടോ, നല്ല സൂപ്പറായിട്ട് കറ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയായിട്ട് കറ പോയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, പെട്ടെന്ന് തന്നെ ആ കറ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണത്. ഇനി അടുത്ത ടിപ്പ്, ഞാനിപ്പോൾ നമ്മളിപ്പം പെൻസിലിൻ്റെ പേനയുടെ
ക്രയോണിൻ്റെ എല്ലാം കണ്ടില്ലേ. ഇനി നമുക്ക് മഞ്ഞൾ കറവിയുണ്ട്. മഞ്ഞൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് വീഴും, അത് കുട്ടികളുടെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് കുട്ടികളുടെ ദേഹത്തൊക്കെ വീഴും, അത് വലിയവരുടെ ദേഹത്തൊക്കെ വീഴും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ നമ്മളിത് നമ്മൾ ഈ സൂത്രം ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് കഴുകണം. ആദ്യമേ മഞ്ഞൾ കറ വീണാൽ ഉടനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകുക. ഒന്ന് കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു സ്പ്രേ ആണ് ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. പക്ഷേ സ്പ്രേയും കൊണ്ട് ഇത് പോകില്ല, എന്നാലും ഒന്ന് കുറച്ചൊരു മാറ്റം വരും. അതുകൊണ്ട് സ്പ്രേ ഒന്ന് ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. സ്പ്രേയും കൊണ്ടൊന്ന് എങ്ങനെ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്തപ്പോൾ ഇത് കണ്ടില്ലേ ഒന്ന് പടരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കണം. അപ്പോൾ ആ സ്പ്രേ അടിച്ച കാരണം ഒന്ന് പടന്നത് കാരണം കല്ല് കട്ടിയായിട്ട് അവിടെ ഇരിക്കത്തില്ല നമ്മുടെ മഞ്ഞളിൻ്റെ ഇത് കറയെ. അപ്പോൾ ഇത് പേസ്റ്റും കൂടി ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് പേസ്റ്റ് തേച്ച് ബ്രഷും കൊണ്ടൊന്ന് ചുമ്മാ ഒന്ന് ഉറച്ച് കൊടുത്താൽ മാത്രമേ തേച്ച് കൊടുക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് വെളുത്ത് കിട്ടും കേട്ടോ. കണ്ടോ, അപ്പോൾ സൂപ്പറായില്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ കണ്ടില്ലേ, ഇനി നമുക്ക് അച്ചാറ് നേരിട്ട് നമ്മുടെ ഷർട്ടിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചാറിൻ്റെ കളറും കൂടി പോകുന്നുണ്ടോ നോക്കണ്ടേ. അപ്പോൾ അച്ചാറ് ഞാൻ നേരിട്ടാണ് നിങ്ങളെ കാണിച്ച് തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ അച്ചാറ് വീണ ഭാഗം ഞാൻ പച്ചവെള്ളത്തിലൊന്ന് കഴുകുന്നത്. ഇപ്പോൾ ഞാൻ പെട്ടെന്നാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇത് നമ്മൾ അച്ചാർ വീണ ഉടനെ പെട്ടെന്ന് നമുക്ക് കഴുകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അത് ഉണങ്ങിയൊക്കെ ഇരിക്കില്ല. എങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഒന്ന് കഴുകിയിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് പേസ്റ്റ് തേച്ചിട്ട് ബ്രഷും കൊണ്ട് നുരച്ചിട്ട് കഴുകിയെടുത്ത് സൂപ്പറായിട്ട് പളവള മിന്നി കിട്ടും കേട്ടോ. വൈറ്റും നല്ല വെളുത്ത് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും, ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് തേച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് കഴുകിയിട്ട് നല്ല വെള്ളം ഒന്ന് എടുക്കണം. ഇപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ കഴുകി കാണിക്കാം. കഴുകി കാണുക, കണ്ടോ സൂപ്പറായിട്ട് വെളുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. അതായത് വൈറ്റ് കളറ് ഡ്രസ്സാണെങ്കിൽ, കളറ് മാറിയ ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഇതുപോലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അതായത് വൈറ്റ് കളറൊക്കെ ചിലപ്പോൾ മങ്ങിപ്പോവും. അപ്പോൾ അതൊക്കെ നമുക്ക് പളവളാന്ന് വെളുപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനായിട്ട് അടുത്ത ടിപ്പ് കാണിക്കുന്നത്, നമ്മൾ ഒരു ബേസണിലേക്ക് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരുപാട് പേസ്റ്റ് ഒന്നും വേണ്ട. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഷർട്ട് തന്നെയാണ് ഇവിടെ മുക്കി വെക്കുന്നത്. ആ ഷർട്ടിനെ മുക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് വെളുത്തിട്ടില്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഷർട്ട് മുണ്ട് ഇതൊക്കെ ഒറ്റ കളർ ഷർട്ടും മുണ്ടും ആയിരിക്കണം, വൈറ്റ് കളറായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കളറുള്ളതിലൊന്നും നമ്മുടെ പേസ്റ്റ് മുക്കാൻ പാടില്ല, അതിൻ്റെ കളർ മാറിപ്പോവും. അപ്പോഴത്തേക്ക് ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും എല്ലാം ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ പറഞ്ഞതായിരിക്കും. അതുവരേക്കും ബൈ.